അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പി എം എസ് സലാം, കെ എം ഷാജി പോലെയുള്ള ആളുകളൊക്കെ സമസ്തക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ വലിയ മുന്നറിയിപ്പുമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യം പി എം എസ് സലാമിന്റെ പ്രസ്താവന ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ പ്രതിഷേധിക്കരുത് എന്ന്. അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ പ്രതിഷേധിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിൽ ബോധവൽക്കരണം നടത്താനാണ് ഞങ്ങൾ പറഞ്ഞത്. ആ ബോധവൽക്കരണത്തിൽ ഞങ്ങളോടൊപ്പം സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അടക്കം അന്നേ ദിവസം പള്ളിയിൽ ബോധവൽക്കരണം നടത്തി. ഈ വിഷയമുണ്ടായത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആർജവമുള്ള നേതാവാണ്, ആർജവമുള്ള നിലപാടുള്ള ആളാണ്. ഇതിന്റെ വിഷയത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് സമരം പാടില്ല എന്ന നിലപാടെടുത്തപ്പോ സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വലിയ പ്രയാസമുണ്ടായിട്ടുണ്ടാവണം. അതിലുണ്ടായ ജാള്യത മറച്ചു വെക്കാൻ ഞങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ സമസ്തയുടെ നേതാക്കളും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ സമരം ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിലാണ് പി എം എസ് സലാം സംസാരിച്ചത്. പക്ഷെ ഈ വിഷയമുണ്ടായതിനു ശേഷം ഈ പറഞ്ഞ സമസ്ത നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. കണ്ടു നോക്ക് നിങ്ങൾ. വഖഫ് വിഷയ സംബന്ധമായി പള്ളിയിൽ പറയണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സയ്യിദുൽ ഉലമ ഒരു നിലപാട് വ്യക്തമാക്കിയത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സംബന്ധമായ ചർച്ചകളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ഫോൺ വിളികളെല്ലാം മഹാനായ തങ്ങൾ തന്നെ വിശദീകരിച്ചതാണ്. അഭിവന്ദ്യരായ സമസ്ത പ്രസിഡന്റ് ഒരു ആഹ്വാനം നൽകിയതിന് ശേഷം എന്ത് വ്യാഖ്യാനത്തിൻ്റെ പേരിലായാലും അതിനെ മറികടക്കുക എന്നത് ഉത്തരവാദിത്വമുള്ള ഒരു സമസ്ത പ്രവർത്തകന് ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. മഹാനായ സയ്യിദുൽ ഉലമ അത്തരമൊരു ആഹ്വാനം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ നടത്തിയ പ്രസംഗത്തെ ഉയർത്തിക്കാട്ടി പി എം എ സലാം സാഹിബ് പത്രസമ്മേളനം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. വസ്തുതകൾ അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് മതിയായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം. സ്വകാര്യമായി അദ്ദേഹത്തെ മാത്രം വിളിച്ചു പറഞ്ഞാലും ഈ പത്രസമ്മേളനം ഉയർത്തിവിട്ട തെറ്റിദ്ധാരണ തീരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായി എഴുതിയത്. സഹോദരങ്ങൾ, ഇതിൽ നിന്ന് വ്യക്തമാണ് വെറും നാടകം മാത്രമാണ്, വിഷയം അതല്ല. അതുപോലെ തന്നെ കെ എം ഷാജി പണ്ഡിതന്മാർക്കെതിരെ വലിയ മുന്നറിയിപ്പാണ്. കമ്മ്യൂണിസം പേരെ മെമ്പർഷിപ്പ് എടുക്കുന്ന കമ്മ്യൂണിസം പേരെ, ഇത് ആ കമ്മ്യൂണിസം അല്ല ഈ കമ്മ്യൂണിസം, അത് കറുത്തതായിരുന്നു ഇത് വെളുത്തതാണ്, ഇപ്പുറത്ത് കണ്ട കമ്മ്യൂണിസം ചോന്നതാണ്. ഞാനല്ല സഹോദരങ്ങൾ, ആരെ പറ്റിയാണ് പറഞ്ഞത്? പറഞ്ഞത് സമസ്ത ഇകെ വിഭാഗത്തിന്റെ നേതാവാണ്. അതൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ. സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരെല്ലാം അവിശ്വാസികളല്ലെന്ന തുറന്നു പറച്ചിൽ സമസ്ത നേതാക്കളിൽ നിന്ന് മുൻപുണ്ടാവാത്തതാണ്. ഒരു സാമൂഹ്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ. സഹോദരങ്ങളെ, ഇനി അതിനുശേഷം അദ്ദേഹം പണ്ഡിതന്മാരോട് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു നോക്ക് അദ്ദേഹത്തിന്റെ ഷാജിയുടെ മുന്നറിയിപ്പ്. കണ്ട കമ്മ്യൂണിസം ചോന്നതാണ്. ഞാൻ എല്ലാവരോടും പറയട്ടെ, മതനേതാക്കന്മാർ കമ്മ്യൂണിസം വിശദീകരിക്കണ്ട. ഷാജി, മതനേതാക്കന്മാർ എന്ത് പറയണമെന്ന് മതനേതാക്കന്മാരെ പഠിപ്പിക്കാന് അത് നിങ്ങൾ ആവശ്യമില്ല കേട്ടോ. മതനേതാക്കന്മാർ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കാൻ, അവരെ നിയന്ത്രിക്കാൻ നിങ്ങളെ തൽക്കാലം ആവശ്യമില്ല. നിങ്ങൾക്കൊരു പക്ഷേ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ചില വിഷമങ്ങളൊക്കെ ആയിരിക്കും, അത് നിങ്ങൾ അവിടെ തന്നെ വെച്ചോളൂ. പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറാൻ വരണ്ട. മതനേതാക്കന്മാർ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളല്ല. ഷാജി പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്ന് കോടിയേരി പറയട്ടെ, കോടിയേരി പറയട്ടെ. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് കോടിയേരി പറയട്ടെ. നിങ്ങൾ കണ്ടു നോക്ക്, പത്ര കട്ടിംഗ് ആണ്, കോടിയേരിയുടെ പ്രസ്താവനയാണ്, അത്രയേ ഉള്ളൂ, അത് തന്നെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഇവിടെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ സ്വഭാവം അത് പാടില്ല സഹോദരങ്ങളെ. രാഷ്ട്രീയ പാർട്ടി, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാം കണക്കാണ്, എല്ലാം കണക്കാണ്. ഒന്ന് നല്ലത് ഒന്ന് ചീത്ത ഇങ്ങനെയൊന്നുമില്ല. ഒരു യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളെ സംബന്ധിച്ച് അവനിക്ക് പ്രധാനം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സമസ്തയുടെ കൊടി പിടിക്കുന്ന ആൾക്ക് സമസ്തയാണ് മുഖ്യം. രാഷ്ട്രീയത്തിന് വേണ്ടി കൊടി പിടിക്കണ്ട. ഇലക്ഷന് വരുമ്പോൾ വോട്ട് ചെയ്യേണ്ട സമയത്ത് അവനിക്ക് ആരെ കൊണ്ടാണ് ഉപകാരം അവർക്ക് വോട്ട് ചെയ്യുക എന്നതല്ലാതെ ഇവിടെ രാഷ്ട്രീയ
ഇന്ന രാഷ്ട്രീയ പാർട്ടി നല്ലതാണ്, അത് സമുദായത്തിൻ്റെ പാർട്ടിയാണ്. ഇന്ന പാർട്ടി മോശപ്പെട്ട പാർട്ടിയാണ്, അത് സമുദായത്തിനെതിരെയുള്ള പാർട്ടിയാണ് എന്ന് പറയുന്ന വാദം ശരിയല്ല. രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും രണ്ടും കണക്കാണ് സഹോദരങ്ങളെ, രണ്ടും കണക്കാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ ആളുകളോട്, എനിക്കും നിങ്ങൾക്കും നമുക്ക് സുന്നത്ത് ജമാഅത്താണ് പ്രധാനം. നമ്മുടെ ഉസ്താദുമാർ എ പി ഉസ്താദ് അതുപോലെ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് കീഴിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുക. ആ വസിയത്തോടുകൂടെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.